വേണ്ടാതെ കാടുകയറി നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് കൊല്ലം ചടയമംഗലം പഞ്ചായത്തിലെ ഈ സ്റ്റേഡിയം. വർഷങ്ങൾക്ക് മുമ്പ് എം സി റോഡ് നിർമ്മാണത്തിന് ഭാഗമായ കമ്പനി സൗജന്യമായി മണ്ണിട്ട് നികത്തിയെടുത്ത സ്ഥലമാണ് ഈ പഞ്ചായത്ത് സ്റ്റേഡിയം. പിന്നീട് 11 ലക്ഷം രൂപ ഉപയോഗിച്ച് സ്റ്റേഡിയത്തിൽ വേദിയടക്കം നിർമ്മിച്ചു. തുടർന്ന് നവീകരണത്തിനായി വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിച്ചതായി രേഖകൾ പറയുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 1.5 കോടി രൂപ വിനിയോഗിച്ച് ഇവിടെ ഗാലറിയും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് നാടിനോ നാട്ടാർക്കോ യാതൊരുവിധ പ്രയോജനവുമില്ല എന്നതാണ് വാസ്തവം. പ്രദേശത്തെ കായിക താരങ്ങൾ പരിശീലനത്തിനും മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് സ്ഥലങ്ങളെടുത്ത് പരിശീലനം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതായതോടെ കാടുകയറി നാശത്തിലാണ് സ്റ്റേഡിയവും അനുബന്ധ സ്ഥലങ്ങളും കെട്ടിടങ്ങളും. കാടുകയറി സംരക്ഷണമില്ലാതായതോടെ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ ശല്യവും വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. വർഷാവർഷം അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ ബന്ധപ്പെട്ടവർ ലക്ഷങ്ങൾ എഴുതിയെടുക്കുന്നതല്ലാതെ സ്റ്റേഡിയത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണമാണ് പ്രതിപക്ഷവും നാട്ടുകാരും ഉന്നയിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൽ രാത്രികാലങ്ങളായാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമായി മാറുകയാണ് പതിവ്. കാലാകാലങ്ങളായി ഓരോ ഇത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് തുകകൾ എഴുതിയെടുക്കുന്നതല്ലാതെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കാൽപന്ത് കളിയുടെ ഒരു നാടാണ്. നിരവധി ചെറുപ്പക്കാരായിട്ടുള്ളവർ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും കളി കാൽപന്ത് കളിക്ക് വേണ്ടി പോവുകയും അനവധി സമ്മാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചടയമംഗലത്ത് മഹാത്മാ ക്ലബ്ബ് ഏറ്റവും വലിയ കാൽപന്ത് കളിയുടെ ഒരു ക്ലബ്ബാണ് മഹാത്മാ ക്ലബ്ബ്. എത്രയെത്ര പ്രതിഭകളാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ അവർക്ക് ഉപയോഗിക്കേണ്ട ഈ സ്റ്റേഡിയം ഈ ഗതിയിൽ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അഴിമതികൾ അവസാനിപ്പിച്ച് ഈ സ്റ്റേഡിയത്തിനെ നല്ലൊരു രീതിയിലുള്ള സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായിട്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇവിടുത്തെ കാൽപന്ത് കളിക്കാർക്കും മറ്റ് സ്പോർട്സ് പ്രേമികൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി നൽകണമെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും സ്റ്റേഡിയത്തിന് ചുറ്റുപാടുമുള്ള കാടുകൾ വെട്ടിമാറ്റിയാൽ ഉപയോഗപ്രദമാകുമെന്നും ഇക്കൂട്ടർ പറയുന്നു. എന്നാൽ പ്രതിപക്ഷ ആരോപണം കേവലം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. ഉടൻ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ച് പ്രവർത്തനയോഗ്യമാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. നാട്ടുവാർത്ത കടക്കൽ.